ഫ്ലാറ്റ് പണി കഴിഞ്ഞപ്പോൾ തന്നെ ഇൻറ്റീരിയർ ആരെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് മിസ്റ്റർ ജൂഡ്സനെ സജസ്റ്റ് ചെയ്തത്. അങ്ങനെ മിസ്റ്റർ ജൂഡ്സനെ പോയി കാണുക, ഞങ്ങൾക്ക് കണ്ടംപററി സ്റ്റൈലാണ് വേണ്ടതെന്ന് പറയുകയും ചെയ്തപ്പോൾ പുള്ളിയായിട്ടുള്ള ആദ്യത്തെ മീറ്റിങ്ങിലെ ഞങ്ങൾ വളരെ ഇമ്പ്രസ്ഡായി. പിന്നെ അത് കഴിഞ്ഞിട്ട് വർക്കിൻ്റെ ഓരോ സ്റ്റേജിലാണെങ്കിലും നമുക്ക് എന്താ നമുക്കിഷ്ടപ്പെടാത്തൊരു ഡിസൈൻ ആണെങ്കിൽ അത് നമുക്ക് ഇഷ്ടപ്പെടുന്നത് വരെ നമ്മളെന്താ മനസ്സിൽ ഉദ്ദേശിച്ചത് അതിനെക്കാട്ടിയും ഒരു ഒത്തിരി മുകളിലായിട്ട് ഡിസൈൻ അത് ചെയ്ത് തരുന്നത് വരെയും ജൂഡ്സൺജി നമ്മോടൊപ്പം തന്നെ എപ്പോൾ കൂടെ നിൽക്കും. അങ്ങനെ ഡിസൈൻസ് മാറ്റാനോ ഒന്നിനും ഒരു ബുദ്ധിമുട്ടോ ഇല്ല. ഞാൻ ഓരോ മക്കളുടെയൊക്കെ മുറി പറയുമ്പോൾ പറയുമായിരുന്നു അവരുടെ അവരിങ്ങനത്തെ ക്യാരക്ടറാണ്, അപ്പോൾ ഇങ്ങനത്തെ റൂമാണ് ചെയ്ത് തരേണ്ടത്. അതെല്ലാം മനസ്സിലാക്കി ഞങ്ങളുടെ എക്സ്പെക്റ്റേഷനെക്കാട്ടിയും ഒത്തിരി മുകളിലായിട്ട് ഫ്ലാറ്റ് ഡിസൈൻ ചെയ്ത് തന്നു. പിന്നെ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡാണ് ഈ വർക്കിൽ. അതുപോലെ ജൂഡ്സൺജി എൻ്റെ സ്റ്റാഫും ഷെഫീന അങ്ങനെ എല്ലാ സ്റ്റാഫും എപ്പോഴും കോപ്പറേറ്റീവും ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെയും നന്നായി ശ്രദ്ധിച്ച് നമുക്ക് ചെയ്ത് തന്നു. ഞങ്ങളെല്ലാവരും വളരെ ഇമ്പ്രസ്ഡ് ആൻഡ് സാറ്റിസ്ഫൈഡ് ആണ് ഈ വീട്ടിൽ ഫ്ലാറ്റ് ചെയ്തതിൽ.